Candidates for Ordination, please rise. This was Jesus praying. I pray not that thou should take them out of the world, but that thou should keep them from the evil. They are not of the world, even as I am not of the world. Sanctify them through thy truth. Thy word is truth. As thou hast sent me into the world, even so have I also sent them into the world. So let us pray together. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, here on this earth as it is in heaven. Give us this day our daily bread, and forgive us our debts as we forgive our debtors. Lead us not into temptation, but deliver us from evil. For thine is the kingdom, and the power, and the glory, forever and ever and ever. And the saints said, Amen. മൂന്ന് വർഷമായിട്ട് നടത്തിക്കൊണ്ട് വന്നിരുന്ന മോനച്ചൻ ബ്രദർ എന്ന നമ്മളെല്ലാവരും വിളിക്കുന്ന കൊച്ചായിപ്പ വർഗീസ് എന്ന് പറയുന്ന ആ മാന്യദേഹത്തിന് പാസ്റ്റർ ലൈസൻസ് ക്രൈസ്റ്റ് ഫോർ നേഷൻസ് എന്ന സംഘടന കൊടുത്തു. അപ്പം നമ്മളെ നമുക്കതൊരു സന്തോഷമാണ്. എന്നാൽ മോനച്ചൻ ബ്രദറിൻ്റെ ഒരു പാസ്റ്ററായിട്ട് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ അനുമോദിക്കേണ്ടതാണ്. അതിന് പ്രത്യേകമായിട്ടാണ് ഞാൻ ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് ഞാൻ ആ പാസ്റ്റർ ലൈസൻസ് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ക്രൈസ്റ്റ് ഫോർഡേഷൻസ് ഇൻകോർപ്പറേറ്റഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ലൈസൻസ് ടു പ്രീച്ച്. ദിസ് ഈസ് ടു സർട്ടിഫൈ ദറ്റ് കൊച്ചൈപ്പ വർഗീസ് ഹാസ് ബീൻ സെറ്റ് ഫോർ ദ ലൈസൻസ്ഡ് ആസ് എ മിനിസ്റ്റർ ഓഫ് ദി ഗോസ്പെൽ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് by the Christ for Nations with headquarters in Dallas, Texas, USA and is hereby given license to preach, which includes the authority to perform all the essential duties of pastoral and evangelistic
ministry, evangelistic ministry, administration of the ordinance of the church, and specifically authority to solemnize marriage vows in conformity with the laws of the state. This license remains in effect so long as the individual whose name appears herein maintains the current certification with Christ for nations, fellowship of ministers and churches, and maintains the scriptural standard of teaching and conduct. We hereby prayerfully invoke the grace of God and the anointing of the Holy Spirit upon your life as you labor in the vineyard of the Lord. In witness whereof, the presidents of the Christ for Nations and the fellowship of ministers and churches licensed this 5th day of the May 2009, signed by the President, Chief Executive and the President of CFN Fellowship of Ministers Church Incorporated. Above അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നതായ ഈ സ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള സന്തോഷമുണ്ട്. അന്ന് പലരും അവിടെ കടന്നു വന്നു ആ ഈ ഫംഗ്ഷന് സംബന്ധിക്കുന്നതിന് വേണ്ടി. ആ കടന്നു വന്നവരോടെല്ലാം നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷമാണ്. നമ്മുടെ മോനച്ചമ്പ്രനെ പാസ്റ്ററായിട്ട് അഭിഷേകം ചെയ്തിരിക്കുകയാണ്. മോനച്ചമ്പ്രനെ ഈ പാസ്റ്ററുടെ എല്ലാ ജോലികളും ചെയ്യുന്നതിന് അവരധികാരപ്പെടുത്തിയിരിക്കുകയാണ്. കല്യാണം കഴിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം. അപ്പൊ നമുക്ക് സന്തോഷാവസ്ഥയാണ്. അതിന് മോനച്ചമ്പ്രനെ നമ്മൾ അനുമോദിക്കാനാണ്. അതുകൊണ്ട് പാസ്റ്റർ മോനച്ചന്ന പറയണ്ടേ, പക്ഷേ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിളിക്കണ്ട, പാസ്റ്റർ ഒന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനം വിളിച്ചത് കേട്ടോ. വിളിക്കേണ്ടവർക്ക് പാസ്റ്റർ ഒന്നും വിളിക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കടന്നു വന്നിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾ കഴിവുള്ളവരൊക്കെ കടന്നു വന്ന് അനുമോദിച്ച് പ്രസംഗിച്ചാട്ട്. മുന്നമേ കാണുന്ന ദൈവം, നാം വീണുകിടന്ന അവസ്ഥയിൽ, നാം ആയിരുന്ന അവസ്ഥയിൽ, വചനത്തിൽ പറയുമ്പോൾ നാം അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ നമ്മെ കണ്ട്, നമ്മെ പേർ ചൊല്ലി വിളിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ഒരുക്കി ആയിരുന്ന സ്ഥാനങ്ങളിലൊക്കെയും ലോകപ്രകാരം ഓടിയതിന്റെ നടുവിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഒക്കെയും ജീവിതത്തില് ആ വലിയ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം നാം ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. താങ്കൾ ദാസനെ പറ്റി എന്ത് പറയണമെന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പോ ഒന്നും പറയാനായിട്ട് തോന്നിയില്ല. മരിച്ച് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പ്ലാന്. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യനെയും ഉയർത്തുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആരും എന്നെ ഉയർത്തുന്നതിൽ എനിക്ക് താല്പര്യവും ഇല്ല. തന്നെ മനുഷ്യനല്ല ഉയർത്തേണ്ടത്, ഉയർത്തേണ്ടത് ദൈവമാണ്. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം വിഭാവന ചെയ്ത, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും കർത്താവിന്റെ ദാസനെ കടത്തിവിടുകയും അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ദേശത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തുവാൻ തക്ക ഒരഭിഷേകം ഇന്ന് പകൽക്കാലം വീണ്ടും പകരുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക അഭിഷേകം കർത്താവിന്റെ ദാസനെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയാവിന്റെ അഭിഷേകം, ഏലിയാവിന്റെ പ്രാർത്ഥന, അതുപോലെ ഏലിയാവിനെ പോലെ ഈ തലമുറയിൽ ഒരു ഏലിയാവായിട്ട് ഡാളസിന്റെ മണ്ണിൽ മാത്രമല്ല, അമേരിക്കയുടെ മണ്ണിൽ മാത്രമല്ല, ഈ രാജ്യങ്ങളിൽ ഓരോരുത്തർക്കും കടന്നുപോയി ഒരു ഏലിയാവിനെ പോലെ ഈ ദിവസങ്ങളിൽ ശക്തിയോട് ദൈവത്തിന്റെ വചനം ഉയർത്തുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ, ഹല്ലേലൂയ, മനുഷ്യരെ നോക്കുവാനല്ല മറിച്ച് ഉയരത്തിലുള്ള ദൈവത്തെ നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ മുൻപോട്ടോടുവാൻ കർത്താവ് ദാസനെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. എല്ലാരെക്കാളും കൂടുതൽ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എന്നും പറയില്ല. ഞാൻ ആ കാലഘട്ടം മുതൽ
ഈ കാലഘട്ടം വരെ ആ ഓർത്ത്. കാരണം ഒരു വ്യക്തി ദൈവകരങ്ങൾ ഏൽപ്പിച്ചാൽ ദൈവത്തിന് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് കർത്താവിൻ്റെ ദാസ്. പ്രീതിലോ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നൊരു വാചകം ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുക. 2 തിമൊഥെയൊസ് 2:15 സത്യവചനം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് അംഗീകാരയോഗ്യനായി തിരുസന്നിധിയിൽ നിൽപ്പാൻ ശ്രമിക്കുക. ആമേ, ഹല്ലേലൂയ. എതിർക്കുന്നവരെ 25 എതിർക്കുന്നവരെ സൗമ്യതയോടെ തിരുത്തുവാനും തിരുത്തുന്നവനായിരിക്കണം. അവർക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം കൽപ്പിക്കുന്നതിനും പിശാചിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവന് അടിമകളായി തീർന്നവരാകിയാൽ അവർ സുബോധം കൈക്കൊണ്ട് അവൻ്റെ കെണിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതുമാണ് നാം പ്രയോജനപ്പെടേണ്ടത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് കർത്താവ് നടത്തും. കൂടുതൽ ഉയരങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയുടെ അതിൻ്റെ ഒരു അംഗീകാരം മാത്രമേ ആയുള്ളൂ. സ്വർഗം അംഗീകരിച്ചിട്ട് അംഗീകാരത്തിന് മുമ്പേ സ്വർഗം അംഗീകരിച്ചാൽ എവിടെയിരിക്കുന്നതിനായാലും എന്നാലും മാനസികമായ ഒരു അംഗീകാരം വേണോ? ദൈവം അനുഗ്രഹിക്കും. പ്രേമോനച്ഛൻ്റെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് വായിക്കാനിടെ ആയാൽ ഒത്തിരിയധികം എനിക്ക് സന്തോഷമുണ്ട്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി യാത്ര ചെയ്തു. വളരെയധികം കഷ്ടപ്പെട്ട് ചെന്ന സമയത്ത് പോലും ഞങ്ങളെ നോക്കാൻ പോലും മാനിച്ചില്ല ആളുകളുടെ മുന്നിൽ. ലജ്ജിതരായി തീരാതെ മറ്റുള്ളവരുടെ മുന്നിൽ ശോഭിതരായി തീരുന്നത് സ്വർഗസ്ഥനായ ഒരു പിതാവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ വിജയത്തിന് ഇത് മോഹനച്ചൻ്റെ തന്നെ വിജയമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു വിജയമാണ്. കാര്യം അത്ര കണ്ട് പ്രയാസമുണ്ടായിരുന്നു. ഞാൻ വളരെ അധികം മോശമായിട്ട് ഇടപെടാൻ പോയപ്പോൾ എന്നെ വിലക്കി പറഞ്ഞു, അച്ഛാ ആ പഴയ സ്വഭാവം നോക്ക്, വേണ്ട, ദൈവം നമ്മുടെ സമയത്തെല്ലാം തരും. അച്ഛാ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു, സമാധാനമായിട്ടിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം തൻ്റെ പ്രിയന് ഉറക്കത്തിൽ കൊടുക്കുന്നു. കാര്യം ദൈവത്തെ കൊണ്ട് പല ഉദ്ദേശങ്ങൾ സാധിക്കാനായിട്ടുള്ള ഒരാളാണ്. നമ്മളെല്ലാവരും അതിന് ഭാഗമാക്കാനായിട്ട് കൂടെ ഒന്ന് സഹായിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് മോനച്ചനെ വിശേഷ അനുഗ്രഹിച്ച് മുന്നോട്ട് നമ്മളെ നടത്തുന്നതിന് വേണ്ടി മോശയെപ്പോലെ ജോഷുവായപ്പോലെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് നമ്മളെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദി പറഞ്ഞു അദ്ദേഹത്തോട് സ്തോത്രം. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിരുന്നാണ്ട് 5 വർഷം കഴിഞ്ഞു. പരിചയപ്പെടാൻ കാരണം ഞങ്ങൾ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലാണ് പരിചയപ്പെടാൻ കാരണം, മറ്റുള്ള ബന്ധത്തിലല്ല. ആ പോയ സ്ഥലങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കണം ദാസനെ ഒരുക്കിയെടുത്ത് അതാ ഒരു മാന്യതയായിട്ട് ഞാൻ കണക്കാക്കി. കാരണം ഞാൻ വളരെ എനിക്ക് എന്തോക്കോസ് സമൂഹത്തിൽ ഏതാണ്ട് അകത്ത് 50 വർഷത്തെ 50 അല്ല 60 വർഷത്തെ പഴക്കമുണ്ട്. പലരുമായിട്ട് പരിചയപ്പെടാനും പലരുമായിട്ടും ഒക്കെ ഇടപെടുവാനൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതെ, എന്നാൽ ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി പണം മുടക്കി, കാരണം ഞങ്ങളെയൊക്കെ ഈ പിന്നെ റോയൽറ്റിൽ നിന്ന് ഇവിടെയൊക്കെ ഒരു ദിവസം കൊണ്ടുവരേണ്ട ഏതാണ്ട് അകത്ത് 70-70 മൈലോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര 4 രൂപ 4 കിലോ ഡോളർ ഗ്യാലിന് വിലയുള്ളപ്പോൾ തന്നെ ഒരു വിഷമമില്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള മനസ്സ്, അത് ദൈവം കൊടുക്കുന്ന മനസ്സ്, അത് ആത്മാർത്ഥതയിൽ നിന്ന് തെളിയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മനസ്സുള്ള ആ ദൈവദാസനെ ദൈവം മാനിച്ചതാണ്. അത് ദൈവം നേരത്തെ മാനിച്ചതാണ്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനിയും ആ ഒരു വിഷയം അത്